വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിന്റെ താഴെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും മനുഷ്യൻ മറക്കും. നമുക്ക് ഒരു പനിയോ ജലദോഷമോ തലവേദനയോ മറ്റോ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ പ്രയാസപ്പെട്ട മാരകമായ ഒരു രോഗമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസമോ വന്നാൽ ഈ പനി നമ്മുടെ മുമ്പിൽ ചെറുതാവും. ഇത് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇത് രോഗത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പൊതുവെ നമ്മൾ നേരിടുന്ന ഏതൊരു വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് മനസ്സാക്ഷിയുള്ള ഏതൊരാളെയും, വിശിഷ്യ ലോകത്തുള്ള വിശ്വാസി സമൂഹത്തെ ആഗമാനം അടക്കി ഭരിക്കുന്ന അങ്ങേയറ്റത്തെ ഒരു അസ്വസ്ഥതയാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശവും വംശഹത്യയും. ലോകത്തെ ഏറ്റവും വലിയൊരു തുറന്ന ജയിലായി ഇന്ന് ഫലസ്തീൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗസയിലെ ആശുപത്രികൾ ഇന്ന് മോർച്ചറികളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലുകളില്ലാത്തത് കൊണ്ട് തന്നെ ചികിത്സ കിട്ടാതെ ആയിരങ്ങൾ അലയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം സമയത്ത് പാലിക്കേണ്ട നൈതികതകൾ മുഴുവനും കാറ്റിൽ പറത്തിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകരെ പോലും അക്രമിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വൈദ്യുതിയും വെള്ളവും വിച്ഛേദിച്ചുകൊണ്ട് അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനമുണ്ടായിരുന്ന ഡീസൽ കൂടി തീർന്നതോടെ ഗസയിലെ ഏക വൈദ്യുതി നിലയം ഇന്ന് പ്രവർത്തനരഹിതമാവുകയും അത് എല്ലാ മേഖലയിലും അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ ICU കിടക്കുന്ന രോഗികൾക്ക് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് അവരുടെ ഓക്സിജൻ നിലച്ചു പോയിരിക്കുന്നു. ശസ്ത്രക്രിയക്ക് കയറ്റിയ രോഗികളെ പിന്നെ ശസ്ത്രക്രിയ നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നിരിക്കുന്നു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളുടെ ഡയാലിസിസ് മുടങ്ങിയിരിക്കുന്നു. അഥവാ കരണ്ടും വെള്ളവും ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഒരു നാട് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. രാത്രി മുഴുവൻ ഇരുട്ടിലാണ് അവർ ജീവിക്കുന്നത്. രാവിലെ ഭക്ഷണപ്പീടികൾ എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ വലിയ ക്യൂ ആണ് അവിടെ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. ആ ക്യൂ 10, 500, 1000 ആളുകൾ ക്യൂ നിൽക്കുന്നതിനടുത്ത് ഏതാനും കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കിട്ടുമ്പോഴേക്കും ആ ഭക്ഷണശാല അടച്ചു പോകുന്നു, മറ്റുള്ളവർ മറ്റു കേന്ദ്രങ്ങൾ തേടിപ്പോകുന്നു. അതിനിടയിൽ പലരും കുഴഞ്ഞു വീഴുന്ന രംഗങ്ങൾ ഉണ്ടാകുന്നു. കൊടും ചൂടിൽ അങ്ങേയറ്റത്തെ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ കൊല്ലപ്പെട്ട ആയിരങ്ങളിൽ അതിൽ കൂടുതലും 10, 500 കുട്ടികളാണ്, 400 സ്ത്രീകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമായ സാഹചര്യമാണ് അവിടെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഈ വാർത്തകൾ കണ്ടുകൊണ്ടും അത് വായിച്ചുകൊണ്ടുമാണ് നമ്മൾ ഇന്ന് പള്ളികളിലേക്കൊക്കെ കടന്നു വന്നിട്ടുള്ളത്. 10 ആണ്ടുകളായി ഫലസ്തീനികൾ ഉപരോധത്തിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചമർത്തലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന്റെ ഇടയിൽ ജർമ്മനിയിലെ നാസി ഭരണകൂടം വ്യാപകമായി നടത്തിയ ജൂതഹത്യയെ തുടർന്നാണ് അവിടെ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ജൂതന്മാർ കുടിയേറി പാർക്കുകയും അവസാനം അവരെല്ലാവരും ഒരുമിച്ച് അവരെ ഇസ്രയേലിൽ ബ്രിട്ടൻ മുൻകൈയെടുത്തുകൊണ്ട് അവർക്കൊരു താവളം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഫലസ്തീനികളുടെ എതിർപ്പ് വകവെക്കാതെ, അറബ് രാജ്യങ്ങളുടെ എതിർപ്പ് വകവെക്കാതെ അവിടെ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയും ചെയ്തതാണ് 1948 നമ്മൾ കണ്ടത്. ആ 1948 അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട ആ കാലം മുതൽ ഫലസ്തീൻ ജനത പ്രയാസത്തിന്റെ നെരിപ്പോടിലൂടെ നീറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇത്രയും വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ലോകത്തുള്ള 50% ജൂതന്മാരും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരവരുടെ താവളമായി ലോകമാക്കി മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ അധിനിവേശം സ്വാഭാവികമായും തദ്ദേശീയരായ ഫലസ്തീനികളിൽ വല്ലാത്ത മാനസിക പ്രയാസവും അവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറുത്തുനിൽപ്പുകൾ വളരെ കാലം മുമ്പ് തന്നെ തുടർന്നു വന്നത് നമുക്കറിയാം. അന്ന് മുതൽ ഇസ്രായേൽ തുടങ്ങിയ നരനായാട്ടാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറെക്കാലമായി ഫലസ്തീനികളെ ഇസ്രയേൽ ആക്രമിക്കുന്നത്
മീഡിയകളിൽ ഒരു വാർത്തയെ അല്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലമായി അവിടെ എന്നും വെടിപൊട്ടിക്കൊണ്ടിരിക്കുന്നു, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, ബോംബ് വർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതെല്ലാം ഇസ്രയേലിൽ നിന്ന് ഗസയിലാണ് എങ്കിൽ, ഫലസ്തീനിലാണ് എങ്കിൽ അത് മാധ്യമങ്ങൾക്ക് പലപ്പോഴും വാർത്തയാകാറില്ല. എന്നാൽ പ്രയാസപ്പെട്ട് ഇവരെങ്ങാനും ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ പ്രതിരോധം വലിയ വാർത്തയാണ്, അത് വലിയ യുദ്ധമാണ്, അത് വലിയ മനുഷ്യ കൂട്ടക്കുരുതിയാണ് എന്ന് കരഞ്ഞാർക്കാൻ ഇവിടെ ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കാരണക്കാരായവരെ കുറിച്ചോ അതിന്റെ മുൻ വർഷങ്ങളിൽ നടന്നതോ ഇതുവരെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ഒന്നും ആരും തന്നെ കാണുന്നില്ല. ആ ജനത നാലുപാടും ചുറ്റപ്പെട്ട് വൈദ്യുതിയും വെള്ളവുമില്ലാതെ വെളിച്ചവുമില്ലാതെ പല ഘട്ടത്തിലും പ്രയാസപ്പെട്ട് അവർ ചുരുങ്ങി ചുരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനിടക്കുണ്ടാകുന്ന ചില തിരിച്ചടികൾ, പ്രയാസപ്പെടുമ്പോൾ നിലവിളിക്കുന്ന നിലവിളികൾ, അത് വലിയ കുറ്റമായി ഇന്ന് ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. ഈ ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വരെ ഇതെല്ലാം കണ്ട് ഒരു ബാലൻസിംഗിന്റെ രീതിയിൽ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. ഒന്നുകിൽ ഇത്തരം ആളുകൾക്ക് എന്താണ് ഗസയിൽ നടന്നത്, എന്താണ് ഫലസ്തീനിന്റെ ചരിത്രം, എങ്ങനെയാണ് ഇസ്രയേലുകൾ അവിടെ വന്നത്, ഇതിന്റെ ചരിത്രത്തെ പറ്റിയുള്ള അജ്ഞതയാണ് ഇത്തരം ആളുകളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഉണ്ടാക്കിയ ബ്രെയിൻ വാഷിൽ ഇവർ അകപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ മീഡിയകളും എല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കിയ ഒരു പൊതുബോധത്തിൽ നമ്മളും അകപ്പെട്ടു പോയി എന്നതല്ലാതെ യാഥാർത്ഥ്യം ഒരിക്കലും അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനാൽ വിശ്വാസികൾക്ക് ഫലസ്തീനുമായി ആ രാജ്യവുമായി ആ ഭൂമിയുമായി ഉള്ള ബന്ധം എന്താണ് എന്ന് മതപരമായി തന്നെ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതൊരു യാദൃച്ഛിക ബന്ധമല്ല, എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു ബന്ധമല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും ഇസ്ലാമത വിശ്വാസികൾക്കും അങ്ങേയറ്റത്തെ വൈകാരിക ബന്ധമുള്ള ഒരു പുണ്യഭൂമിയാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയും ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയും ഹിജ്റ പോയ പ്രദേശമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വനജ്ജൈനാഹു വലൂതൻ ഇലൽ അർളിൽ ലതീ ബാറകിനാ ഫീഹാ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ പറ്റും. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ ജനത രക്ഷപ്പെട്ട് ഓടിയെത്തിയത് ഇവിടെയായിരുന്നു, ഈ ഫലസ്തീനിലായിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ഹിജ്റ പോയതിനെ പറ്റി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എത്ര കാലം മുമ്പ് മുസ്ലിമീങ്ങൾക്ക് ആ ഭൂമിയുമായി ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും മലക്കുകളുടെ സഹായത്തോടെ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പണി കഴിപ്പിച്ചതാണ് എന്നാണ് പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അത്രമാത്രം ഹൃദയബന്ധമുള്ള ഒരു കാര്യമാണ്. അഥവാ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മലക്കുകളുടെ സഹായത്തോടുകൂടി ആദൻ നബി പണി കഴിപ്പിച്ച പള്ളികളിൽപ്പെട്ട, വിശുദ്ധ പള്ളികളിൽപ്പെട്ടതാണ് ഈ മസ്ജിദുൽ ഹറമും അതുപോലെ തന്നെ ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സയും എന്ന് പറയുന്നത്. അത്രമേൽ ബന്ധമുള്ള, അഥവാ ഈ ഭൂമി എന്ന് ഈ കാലം ലോകം എന്നുണ്ടായോ ആ കാലം മുതൽ ബന്ധമുള്ള ഒരു പരിശുദ്ധ ഗേഹമാണ് അവിടെ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ മുഖദ്ദസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അള്ളാഹുവിനെ ആരാധിക്കുന്നതിനായി ലോകത്ത് രണ്ടാമതായി നിർമ്മിച്ച ആരാധനാലയമാണ് ഫലസ്തീനിലുള്ള മസ്ജിദുൽ അഖ്സ, അതല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിൽ, രണ്ടു പേരിലും അതറിയപ്പെടും. ഫല മസ്ജിദുൽ അഖ്സ എന്ന പേരിലും ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിലും അതറിയപ്പെടും. ആ ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് പണിതുയർത്തിയ രണ്ടാമത്തെ പള്ളിയാകുന്നു എന്ന പ്രാധാന്യം അതിനുണ്ട്. പ്രവാചകരെ, ആദ്യമായി ഭൂമിയിൽ അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളി ഏതാകുന്നു പ്രവാചകരെ? പാലാവിടുന്നു പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, അത് മസ്ജിദുൽ ഹറാമാണ് ഒന്നാമത്തേത്. താലാ വീണ്ടും ചോദിച്ചു, കുൽത്തു, ഞാൻ ചോദിച്ചു, സുമ്മ അയ്യുക്കാൽ, പിന്നെ ഏതാണ് പ്രവാചകരെ? താലവിടുന്നു പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, അത് മസ്ജിദുൽ അഖ്സയാണ്, അത് മസ്ജിദുൽ അഖ്സയാണ്. കുൽത്തു വീണ്ടും ചോദിച്ചു, കം കാന ബൈനഹുമാ,
മസ്ജിദുൽ ഹറമും മസ്ജിദുൽ അഖ്സയും തമ്മിൽ എത്ര കാലത്തെ ഡിഫറൻസ് ഉണ്ട്? മസ്ജിദുൽ ഹറം ഉണ്ടാക്കിയ ശേഷം പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത്? പാല അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അർബഊന സന, 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എന്നാണ്. ഓ, മസ്ജിദുൽ ഹറം ഉണ്ടാക്കി 40 വർഷത്തിന് ശേഷം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട രണ്ടാമത്തെ ആരാധനാലയമാണ് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. നാലാമതായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, അല്ലാഹു അവന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്റാഉ മിഅ്റാജിനായി തെരഞ്ഞെടുത്തത് മസ്ജിദുൽ അഖ്സയായിരുന്നു എന്ന പുണ്യ പ്രാധാന്യം അതിനുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, സുബ്ഹാനല്ലദീ അസ്റാ, രാപ്രയാണം ചെയ്യിപ്പിച്ച ആ അല്ലാഹു പരിശുദ്ധനായിരിക്കുന്നു, ബിഅബ്ദിഹി അവന്റെ അടിമയെ, ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച ആ അല്ലാഹു അങ്ങേയറ്റം പരിശുദ്ധനായിരിക്കുന്നു. അല്ലദീ ബാറക്കിനാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സയെ മാത്രമല്ല അതിന്റെ ചുറ്റുഭാഗം കൂടി അത് അങ്ങേയറ്റം ബാറക്കിന, അനുഗ്രഹപൂർണമായ പ്രദേശം കൂടിയാകുന്നു. ലിനുരിയഹു മിൻ ആയാതിന, ഇത് നമ്മുടെ ദൃഷ്ടാന്തത്തിന്റെ ഭാഗമാകുന്നു. ഇന്നഹു വസ്സമീഉൽ അലീം, തീർച്ചയായും അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാകുന്നു എന്നാണ്. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസ്ജിദുൽ ഹറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഇസ്റാഇന്റെ യാത്ര രാപ്രയാണം നടത്തിയത് മസ്ജിദുൽ അഖ്സയിലായിരിക്കായിരുന്നു. മാത്രവുമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇസ്റാ വേളയിൽ അവിടുന്ന് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നമസ്കാരം നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വം ഈ പ്രദേശത്തിനും ഈ പള്ളിക്കുമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അഞ്ചാമതായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇത് മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബിലയാണ്. ആദ്യത്തെ ഖിബില ഇപ്പോൾ നമ്മളെല്ലാവരും തിരിഞ്ഞു നമസ്കരിക്കുന്ന മസ്ജിദുൽ ഹറമിലേക്കാണ്. എന്നാൽ ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന പ്രദേശം മസ്ജിദുൽ അഖ്സയായിരുന്നുവെന്ന് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കെ കഅബ മുന്നിലുണ്ടായിട്ടും ബൈത്തുൽ മുഖത്തസിലേക്കാണ് തിരിഞ്ഞു നമസ്കരിച്ചത് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. മദീനയിലേക്ക് ഹിജറ പോയപ്പോഴും ബൈത്തുൽ മുഖദ്ദസ് തന്നെയായിരുന്നു ഖിബ്ല. എത്ര കാലമാണ് നോക്കൂ നിങ്ങൾ, മക്കയിൽ നിൽക്കുമ്പോഴും മസ്ജിദും അക്സയിലേക്കാണ്, പിന്നീട് മദീനയിലേക്ക് ഹിജറ പോകുന്ന ഘട്ടത്തിലും മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിച്ചിരുന്നത്. പിന്നെ ഹിജറ രണ്ടാം വർഷം റജബിന്റെ പകുതിയിൽ കഅബയിലേക്ക് ഖിബല മാറ്റാനുള്ള അല്ലാഹുവിന്റെ കൽപ്പന വരികയുണ്ടായി. അനിൽ ബറാ ഇബ്നു ആസിബ് ഖാല സല്ലൈനാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സഹാബി പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഹിജറ രണ്ടാം വർഷത്തിൽ അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നഹ്വ ബൈത്തുൽ മുഖദ്ദസ്, എങ്ങോട്ട് തിരിഞ്ഞുകൊണ്ട്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുകയാണ്. സിത്തത അശറ സഹ്റൻ ഔ സബഅത അശറ സഹ്റ, 16ഓ 17ഓ വർഷം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ട്. ثم പിന്നെ സുരിഫ്ന നഹ്വൽ കഅബ, ശേഷം ഞങ്ങൾ കഅബയിലേക്ക് തിരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ എന്ത് മനസ്സിലായി? ആദ്യത്തെ ഖിബ്ല എന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയാണ്, പിന്നെയാണ് ഇപ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന മസ്ജിദുൽ ഹറമിലേക്ക് നമ്മൾ തിരിഞ്ഞ് നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടായത്. ആറാമതായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സ്ഥാനത്തിൽ മൂന്നാം സ്ഥാനമുള്ള പള്ളി, ലോകത്ത് തന്നെ പുണ്യ കേന്ദ്രങ്ങളിൽ മൂന്നാമത്തെ പുണ്യമുള്ള പള്ളിയാകുന്നു മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. പുണ്യം പ്രതീക്ഷിച്ച് സിയാറത്ത് നടത്താൻ പറ്റുന്ന, അതിനു വേണ്ടി യാത്ര പുറപ്പെടാൻ പറ്റുന്ന ഭൂമിയിലുള്ള മൂന്നേ മൂന്ന് പള്ളികളെയുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ നാടുകളിലൊക്കെ എവിടെയൊക്കെയാണോ മൺകൂനകൾ ഉള്ളത്, എവിടെയൊക്കെയാണ് കവറുള്ളതെന്ന് പറയുന്നത്, അവിടെയൊക്കെ പച്ച പുതപ്പെട്ട്, അവിടെയൊക്കെ ആളുകൾ വാഹനമെടുത്ത് എന്തോ വലിയ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് വരെ പിന്നെ സിയാറത്ത് ടൂറുകളായി സംഘടിപ്പിച്ച് പോകാറുണ്ട് സഹോദരങ്ങളെ. എന്നാൽ വിശുദ്ധ പ്രമാണങ്ങൾ പറയുന്നത് അങ്ങനെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ.
കാണാനുള്ളത് മൂന്ന് കേന്ദ്രങ്ങൾ മാത്രമാകുന്നു. അതിലൊന്ന് മസ്ജിദുൽ ഹറമാണ്, മറ്റ് രണ്ടാമത്തേത് പിന്നെ മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എന്ന് പറയുന്ന മസ്ജിദുൻ നബവിയാണ്, മൂന്നാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഈ മൂന്നാമത്തെ പള്ളി ഈ മസ്ജിദുൽ അഖ്സയാണ്, പുണ്യം പ്രതീക്ഷിച്ചു കൊണ്ടുപോകുന്ന പള്ളി അതാണ്. അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തുസദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. മൂന്ന് പള്ളികളിലേക്കല്ലാതെ വാഹനം എടുത്ത് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര പോകുവാൻ പാടില്ല. ഏതൊക്കെ? അൽ മസ്ജിദുൽ ഹറാം, വമസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, വമസ്ജിദുൽ അഖ്സ. ഈ മൂന്ന് പള്ളികളാകുന്നു എന്നാണ്. മസ്ജിദുൽ ഹറമിൽ നമസ്കരിച്ചാൽ 100,000 മടങ്ങ് പ്രതിഫലമാണ്. മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാൽ 1,000 മടങ്ങ് പ്രതിഫലമാണ്. മസ്ജിദുൽ അഖ്സയിൽ നമസ്കരിച്ചാൽ 250 മടങ്ങ് പ്രതിഫലമാണ്. ഇങ്ങനെ സാധാരണ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി മഹത്വമുള്ള മൂന്ന് പള്ളികളാണ് ഈ പള്ളികൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അവിടെ വെച്ച് നിഷ്കളങ്കമായി ഒരാൾ നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുമെന്ന് പറഞ്ഞ പള്ളികൾ കൂടിയാണ് ഈ മൂന്ന് പള്ളികൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെയോ മറ്റൊരു കാര്യം, ഖിയാമത്തു നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ഹശർ എന്ന് പറയുന്നത്, അഥവാ മനുഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുക എന്നത്. എല്ലാവരെയും ഒരു തീ ഒരുമിച്ച് കൂട്ടുമെന്നാണ്. ഖിയാമത്തു നാളിന്റെ അവസാനത്തെ അടയാളങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു തീ പ്രത്യക്ഷപ്പെടുമെന്നത്. ആ തീ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ തീയുടെ ഭാഗത്തേക്ക് എല്ലാവരും ഒരുമിച്ച് ചേർക്കപ്പെടുമെന്നാണ്. ആ തീ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും ആ ഫലസ്തീനിലായിരിക്കും, ഈ മസ്ജിദുൽ അഖ്സ ഉൾപ്പെടുന്ന പ്രദേശത്തായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അന്നബി ദർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൻ ബൈത്തുൽ മുഖദ്ദസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അർദുൽ മഹ്ശരി വൽ മൻശരി, അതേ ഭൂമിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഖിയാമത്ത് നാളാകുമ്പോ ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശം കൂടിയാണത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദജ്ജാലിന് പ്രവേശനമില്ലാത്ത പ്രദേശങ്ങളിൽ പെട്ട പ്രദേശം കൂടിയാണ് ഈ പറയുന്ന പുണ്യപ്രദേശം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രാധാന്യങ്ങൾ, പുണ്യങ്ങൾ, മഹത്വങ്ങൾ കൊണ്ട് അറിയപ്പെട്ട പ്രദേശമാകുന്നു ഫലസ്തീനും വിശിഷ്യ ബൈത്തുൽ മുഖദ്ദസും അതിന്റെ ചുറ്റളവിലുള്ള പ്രദേശങ്ങളും. സഹോദരങ്ങളെ, ഇതിനെയാണ് കാലങ്ങളായി മുസ്ലിമീങ്ങൾ എത്രയോ നൂറ്റാണ്ടുകളായി നിരാക്ഷേപം അത് കൈകാര്യം ചെയ്തു വന്നതിൽ നിന്ന് ജൂതന്മാരെ കൊണ്ടുവന്നുകൊണ്ട് ബ്രിട്ടന്റെ പ്രത്യേക താല്പര്യത്തിലൂടെ അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും പിന്നീട് ലോകത്തിൽ മറ്റു സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നവരൊക്കെ ഇങ്ങോട്ട് കയറി വരികയും അവസാനം അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ആ സാധുക്കളെ, ആ പച്ച മനുഷ്യരെ, ആ പിഞ്ചോമന പൈതങ്ങളെ, ആ വിധവകളെ ചവിട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ കാപാലികതയാണ് കാലങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരിൽ ഒന്ന് ശബ്ദിച്ചാൽ, ഇങ്ങോട്ടൊരു ബോംബ് വരുമ്പോൾ, ഇങ്ങോട്ടൊരു പീരങ്കി വരുമ്പോൾ ഒരു കല്ലെടുത്ത് അങ്ങോട്ട് എറിഞ്ഞാൽ ആ കല്ലെറിഞ്ഞതിനെയാണ് ഇന്ന് സമൂഹം വലിയ കുറ്റമായി ചാർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന ദയനീയമായ ഒരു സാഹചര്യം കൂടി നമ്മുടെ കൺമുമ്പിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പറഞ്ഞതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രചരിപ്പിക്കുന്നത് കേട്ട് രണ്ടു കൂട്ടരും കണക്കാണ് എന്ന് പറയുന്ന ബാലൻസിംഗിന്റെ ശാസ്ത്രം ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് പറയാൻ പാടുള്ളതല്ല. ഒന്ന് അതിക്രമകാരികളാണ്, മറ്റുള്ളവർ ഇരകളാണ്, തന്റെ നാട്ടിൽ ഇരകളാക്കപ്പെട്ടവരാണ്. അതിന് മാപ്പ് മാത്രം നോക്കിയാൽ മതി. പണ്ടുണ്ടായിരുന്ന 1948 ഫലസ്തീനും ഇപ്പോഴുള്ള ഫലസ്തീന്റെയും മാപ്പ് നോക്കിയാൽ മതി. ആദ്യം പച്ച കളറാണ്, ഏകദേശം മുഴുവൻ ഭാഗങ്ങളും കാണാൻ പറ്റും. പിന്നെ ആ പച്ച ചുരുങ്ങി ചുരുങ്ങി വന്ന് ഇന്നൊരു നക്ഷത്രത്തിന്റെ പോലെ ആ പച്ച ഒതുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് വന്നത്, ആരാണ് പോയത് എന്ന് ആ മാപ്പ് നമ്മളോട് വാചാലമായി സംസാരിക്കും. അതുകൊണ്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി അറിഞ്ഞ് വിശ്വാസി സമൂഹം എന്ന നിലയ്ക്ക് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതിനുള്ള നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാണ്. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. محمد رأي آسة بشواسي لأي بشواسي
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. ഫലസ്തീനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? അതിൽ വിശ്വാസികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. കാരണം മർദ്ദനമേറ്റുകൊണ്ടിരിക്കുന്ന, പീഡനമേറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ നല്ല ഒരു ഇടം എല്ലാ സന്ദർഭത്തിലും കണ്ടെത്തണമെന്നാണ് എനിക്ക് പ്രത്യേകം വസീയത്ത് ചെയ്യാനുള്ളത്. ഏതൊക്കെ സമയത്താണോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത്, ആ ഉത്തരം കിട്ടുന്ന സമയം നോക്കി ആ മനുഷ്യർക്ക് വേണ്ടി, അവിടെയുള്ള പിഞ്ചോമന പൈതങ്ങൾക്ക് വേണ്ടി, ആ നാടിൽ സമാധാനവും നിർഭയത്വവും തിരിച്ചുണ്ടാകുന്നതിന് നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ കാണുന്നുണ്ട്, അതുപോലെ ടി വി തുറന്നാൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇവർക്കൊന്നു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊരാലോചന നമ്മളെല്ലാവരും നടത്തുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ, മറ്റു ശത്രുക്കളിൽ നിന്നുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ് നാസിലത്തിന്റെ കുനൂത്ത് ചൊല്ലുക എന്നത്. അതെല്ലാ വക്തിലും ചൊല്ലുകയാണെങ്കിൽ എല്ലാ വക്തിലും ചൊല്ലേണ്ടതുണ്ട്. ഓരോ വക്തിന്റെയും അവസാനത്തെ റക്അത്തിൽ നമ്മൾ റുക്ഊഇൽ നിന്ന് എഴുന്നേറ്റ ഉടനെയാണ് ആ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ ശീലിക്കുന്ന ആളുകൾ അങ്ങനെയും ശീലിക്കാവുന്നതാണ്. അങ്ങനെ ഈ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കരുത്തു നൽകുക എന്നത് നമുക്കെല്ലാം ചെയ്യാനുള്ള കാര്യമാണ്. ഗസ്സയിലെ ആ ദുർബലരായ ആ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തേണമേ. അല്ലാഹുമ്മ അൻസുറുഹും, അവരെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ ഷ്ദുദ് വത്തു അലൽ യഹൂദ്, ആ യഹൂദികളെ നീ ശിക്ഷിക്കുകയും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യണമേ. വമിൻ സയാഇഹിം ആനഹും, അതുപോലെ തന്നെ അവരോട് സാമ്യതയുള്ള, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ, അവരെയും അല്ലാഹുവേ നീ ഇല്ലാതെയാക്കണമേ. അവർക്കെതിരിൽ നീ സഹായം നൽകണമേ. അല്ലാഹുമ്മ ലഅനഹും, അവരെ നീ ശപിക്കണമേ. അല്ലാഹുമ്മ ജഅൽഹാ അലൈഹിം സിനീന കസിനീ യൂസുഫ്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തുണ്ടായതുപോലെയുള്ള ഒരു പരീക്ഷണം അവർക്ക് നൽകണമേ. അല്ലാഹുമ്മ കുൻ ലഹും മുഈനൻ വനസീറൻ വമുഅയ്യിദൻ വളഹീറൻ ബിഫളിക വജൂദിക വകരമിക യാ അർഹമർ റാഹിമീൻ. എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ സഹായിക്കണേ, അവരെ ശക്തിപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ്. സഹോദരങ്ങൾ, ഇതുപോലെ നമുക്ക് മലയാളത്തിലും അറബിയിലും ഏതൊക്കെ നിലക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. അതിന് അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തിനും കരുത്തും ധൈര്യവും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഫലസ്തീനിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയ്ക്ക് എല്ലാ വിധത്തിലുള്ള ഹയറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും അവരുടെ ബുദ്ധിമുട്ട് അല്ലാഹു നീക്കിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. ആ ഗസ്സയിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ, സ്ത്രീകൾ, പ്രായമുള്ളവർ, അവർക്കൊക്കെ എല്ലാ നിലക്കുമുള്ള നിർഭയത്വവും മനസ്സമാധാനവും ശാന്തിയും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنين والمسلمين والمسلمات الأحياء والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. يا حي يا قيوم برحمتك نستغيث. اصلح لنا شؤوننا كلها ولا تكلنا الى انفسنا طرفة عين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين
اللهم أصلح أحوال المسلمين في كل مكان، اللهم أصلح حال إخواننا في فلسطين، اللهم انصرهم من اليهود المعتدين المحتلين، اللهم آمن روعاتهم، اللهم احقن دماؤهم واسف مرضاهم وتقبل شهداءهم. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى أن تعدنا المسجد الأقصى من نجز اليهود المعتدين، أن تعتنا المسجد الأقصى من نجز اليهود المعتدين، أن تعتنا المسجد الأقصى من نجز اليهود المعتدين. اللهم اكرمنا بالصلاة فيه قبل الممات، يا حي يا قيوم يا ذا الجلال والإكرام. اللهم أنزل المستضعفين من المؤمنين في العزة، اللهم أنزل المستضعفين من المؤمنين في غزة، اللهم أنزل المستضعفين من المؤمنين في غزة، اللهم انصرهم، اللهم انصرهم، اللهم اشدد وتؤتك على اليهود، اللهم اشدد وتؤتك على اليهود ومن سعائهم وأعانهم، اللهم العنهم، اللهم اجعلها عليهم سنين كسني يوسف، اللهم كن لهم معيننا ونصيرا ومؤيدا وظهيرا بفضلك وجودك وكرامك يا أرحم الراحمين. الله أكبر الله أكبر، أشهد أن لا إله إلا الله.